ഫ്രണ്ട്സ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലുതും ചെറുതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കാറില്ലേ. അതിൽ കുറച്ച് കാര്യങ്ങൾ ഹാപ്പിനെസ്സും കുറച്ച് കാര്യങ്ങൾ സാഡ്നെസ്സും തരാറില്ലേ. ഈ എപ്പിസോഡിൽ എൻ്റെ ലൈഫിൽ അറ്റ് ടൈമിൽ ഹാപ്പിനെസ്സും സാഡ്നെസ്സും ഒരുമിച്ച് വന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഈ കഥയിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാ നീ പറയട്ടെ. ലവ് ബേർഡ്സ്, റാബിറ്റ്, ഈഗിൾ, ആൻഡ് കാറ്റ്സ്. അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം. ലവ് ബേർഡ്സ് വർഷങ്ങളായി എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പെറ്റാണ്. ഒരു സാധാരണ ലവ് ബേർഡ് പോലെയല്ല, എൻ്റെ കയ്യിൽ എല്ലാം വന്നിരിക്കും. ലൈക്ക് പാരറ്റ്, എപ്പോൾ എന്നെ കണ്ടാലും കൂട്ടിൽ ഒരു ശബ്ദമുണ്ടാക്കി സിഗ്നൽ തരും. എല്ലാവരും എന്നെ കണ്ടപ്പോൾ വന്നവരുണ്ടോ? അങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ഞങ്ങൾ. കുറച്ച് നാളുകളായിട്ട് ലവ് ബേർഡ്സ് അതിൻ്റെ എക്സ് എല്ലാം താഴെയിട്ട് പൊട്ടിക്കും, പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകും. ഇത്രയുമായപ്പോൾ എനിക്കും എൻ്റെ അമ്മയ്ക്കും ഭയങ്കര വിഷമായി. അപ്പോൾ അമ്മ പറഞ്ഞു ഇതിനെ ഒന്ന് മാറ്റിയെടുക്കാം, ചിലപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടായിരിക്കും, ചിലപ്പോൾ കുറേ വർഷങ്ങളായിട്ടായിരിക്കും, എന്താ കാരണമെന്നും നമുക്കറിയില്ലല്ലോ. എനിക്കിത് കേട്ടപ്പോൾ തൊട്ട് ഭയങ്കര വിഷമായി. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എൻ്റെ ലവ് ബേർഡ്സിനെ. പുതിയ ലവ് ബേർഡ്സിനെ ഒക്കെ വാങ്ങിച്ചാൽ എത്ര നാൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ അടുത്ത് ഫ്രണ്ട്ലി ആവുക. പിന്നെ ഞാൻ ലാസ്റ്റ് സമ്മതിച്ചു, ഓക്കെ പറഞ്ഞു. 22 ലവ് ബേർഡ്സ് ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് അവസാനം 4 ലവ് ബേർഡ്സായി. ആ 4 ലവ് ബേർഡ്സിനെയും ഞങ്ങളൊരു കൂടിലേക്ക് മാറ്റി ഞങ്ങളത് പെറ്റ് ഷോപ്പിലേക്ക് കൊടുക്കാൻ പോവാ. തൊട്ടടുത്തുള്ള പെറ്റ് ഷോപ്പിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, പിഞ്ചേഴ്സ്, ഡക്ലിങ്സ് അങ്ങനെ കുറേ ബേർഡ്സ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഒരു കുഞ്ഞു റെഡ് ഐ റാബിറ്റിനെയാണ്. ഞങ്ങളതിന് വാങ്ങിച്ചു. ഞങ്ങൾക്ക് പേരായിട്ട് കിട്ടിയില്ല, ഷോപ്പിൽ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ആദ്യമായിട്ടാണ് ഒരു റാബിറ്റിനെ ഞാൻ ടച്ച് ചെയ്യുന്നത്. ഐ ആം സോ ഹാപ്പി. ഞങ്ങൾ റാബിറ്റായിട്ട് കളിച്ചോണ്ടിരിക്കുമ്പോഴുണ്ടടാ പെട്ടെന്നൊരു ശബ്ദം. ഫ്രണ്ട്സ്, ഇത് ഞാൻ പെട്ടെന്നൊരു വീഡിയോ റെഡിയാക്കുന്നതാണ്. അതൊരു ഈഗിളായിരുന്നു. റാബിറ്റിന്റെ സ്മെല്ല് കേട്ടിട്ട് അതിനെ പിടിക്കാൻ വന്നതാ. ഞങ്ങൾ റാബുവിനെ വേഗം സേഫാക്കി. ചേട്ടൻ വേഗം മൈക്കും ക്യാമറയും ഒക്കെ ആയിട്ട് ഓടി വന്നു. അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളെ ഒരു ഈഗിളിനെയും കൂടി കാണിച്ചു തരാൻ പറ്റി. എനിക്ക് പേടിയാവുന്നെന്നാലും ഞാൻ അടിയിച്ചെന്നിട്ട് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നിങ്ങളെ അത് ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റിസ്ക് എടുത്തിട്ടാണ് അതിൻ്റെ അടുത്തേക്ക് ചെന്നത്. ഇത് ബ്രൗണും വൈറ്റും കളറാണ്. ഇവിടെ എന്തൊക്കെ സംഭവിക്കണേന്ന് നോക്കാണ്. ഒന്നും കിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ ഈഗിളും പോയി, ക്യാറ്റ്സും പോയി. പിന്നെ ഞങ്ങൾ വീണ്ടും കളി തുടങ്ങി. എന്റെ റാബിറ്റിന് പേരൊക്കെ ഇട്ടോട്ടോ. പീച്ച്, പീച്ചൂന്ന് വിളിക്കും. പെറ്റിനെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന എത്ര എത്ര കാര്യങ്ങളാണ് ഈ പ്രകൃതിയിലുള്ളത്. നമ്മൾ അതൊന്നും കാണുന്നില്ല. ഫ്രണ്ട്സ്, ഈ കൊറോണ കാലത്തും അല്ലാതെയും നമുക്ക് ഒത്തിരി
ഒത്തിരി വിഷമങ്ങളും ഒറ്റപ്പെടലുകളും സംഭവിച്ചേക്കാം. പക്ഷേ അതൊന്നും നമ്മുടെ ലൈഫിനെ ബാധിക്കാതെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകണം. പ്രകൃതിയുമായി കുറച്ച് സമയം ചിലവിട്ട് നമ്മുടെ മനസ്സിനെ കൂളാക്കുക. ടെൻഷൻസിനോട് ബായ് പറയുക. അങ്ങനെ സന്തോഷവും സമാധാനവും നല്ല ആരോഗ്യവും നിറഞ്ഞ ഒരു ജീവിതം ദൈവം എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.